हरि ओम अविघ्नमस्तु मार्कण्डेय धर्मशास्त्रावे शरण इन मार्कण्डेय धर्मशास्त्र क्षेत्र सन्निधि नवग्रह राहु केतु ग्रह पची विचिंतन राहु केतु प्रसक्ति नवग्रह राहु केतु ईश्वर रुपए रु ग्रह राहु केतु ഒരു മനുഷ്യന്റെ ഗ്രഹനിലയിൽ തന്നെ രാഹു കേതുവും നിൽക്കുന്നതനുസരിച്ച് പല ദോഷങ്ങളും ഉണ്ടാവാറുണ്ട് എപ്പോഴും രാഹുവിന്റെ ഏഴാം ഇടമായിരിക്കും ഏഴാമത്തെ സ്ഥാനമായിരിക്കും കേതു നിൽക്കുന്നത് ഈ രാഹു കേതു കാരണം പല ദോഷങ്ങളും പല രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കും പാപഗ്രഹങ്ങളാണ് ഇവ രണ്ടും ഈ പാപഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യൻ അനുഭവിക്കുന്ന ദോഷങ്ങൾ ചില്ലറയോ ഒന്നുമല്ല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മനുഷ്യനുണ്ടാവുന്ന സർപ്പദോഷങ്ങൾ രാഹു കേതുവിൽ പറയുന്ന സർപ്പദോഷങ്ങളാണ് ഒരു സർപ്പത്തിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവുമാണ് ഇതിൽ കാണുന്നത് അതിനെ ഛേദിച്ച് വരുന്ന രണ്ട് ഭാഗങ്ങളെ ആണ് അതിൽ ഒരുപാട് ഐതിഹ്യം വേറെയുണ്ട് അപ്പോൾ അങ്ങനെ സർപ്പദോഷം മെയിനായിട്ട് വരുന്നതുകൊണ്ട് സന്താന ദോഷങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഇവ കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ത്വക്കുരോഗ ചർമ്മരോഗങ്ങൾ എല്ലാം ഇത് കാരണം വരാറുണ്ട് വിഷം കൈവശ ദോഷങ്ങൾ ചില ഈ രാഹു കേതുവിന്റെ അവഹാര സമയങ്ങളിൽ ദശാ സമയങ്ങളിൽ കൈവശ ദോഷങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അപകീർത്തികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല അതിനുള്ള ദോഷപരിഹാരങ്ങൾ അതിൽ നിന്ന് മുക്തി നേടുന്നതിന് അവയെ പ്രീതിപ്പെടുത്തണം അപ്പോൾ അവയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള പരിഹാര പൂജകളിലൂടെ വളരെ വിശേഷമായി നടക്കുന്നുണ്ട് കാരണം രാഹുവിനും കേതുവിനും പറയുന്ന രണ്ട് വിശേഷ ദിവസങ്ങൾ ഒന്ന് ഞായറാഴ്ചയും ഒന്ന് ചൊവ്വാഴ്ചയുമാണ് ഈ ഞായർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് രാഹു കേതുവിനോട് പ്രീതിപ്പെടുത്താനുള്ള പൂജകൾ ചെയ്യുക രാഹുവിന് പറഞ്ഞിട്ടുള്ള ധാന്യം ഉഴുന്നും രാഹുവിന് പറഞ്ഞിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് കറുത്ത വസ്ത്രവുമാണ് കേതുവിന് പറഞ്ഞിട്ടുള്ളത് മുദിരയും ചിത്രവർണ്ണം അതായത് വിവിധ വർണ്ണങ്ങളുള്ള പട്ടുമാണ് ഇവ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് നീദീപവും തിലദീപവും കത്തിച്ചുകൊണ്ട് നവഗ്രഹത്തിന് ഇവിടെ ഹോമം നടത്തിക്കൊണ്ട് നിങ്ങളുടെ പക്കനാളിന് ഹോമം നടത്തിക്കൊണ്ടും ഇതിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾക്ക് സാധിക്കും സ്വാമിയെ ശരണമയ്യ